റിപ്പൺ ഇടവകയുടെ കീഴിൽപ്പെട്ട പ്രദേശമായിരുന്നു കടൽമാട്. എന്നാൽ വിജയനച്ഛൻ്റെ അക്ഷീണ പരിശ്രമ ഫലമായി കടൽമാട് സ്വതന്ത്ര ഇടവകയായി രൂപപ്പെട്ടു. ഈ പ്രദേശങ്ങൾ തമ്മിൽ ഏതാണ്ട് 8 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ അച്ഛൻ മിക്കപ്പോഴും ഈ ദൂരമത്രയും കാൽനടയായി സഞ്ചരിച്ചിരുന്നു എന്നർത്ഥം. ഇവിടെ മാതാവിൻ്റെ നാമത്തിലൊരു ദേവാലയം പണിത് കാണുന്നതിനും അതുപോലെ തന്നെ നല്ല മനോഹരമായൊരു ദേവാലയം അന്നത്തെ കാലഘട്ടത്തിൽ ഇടവക്കാരായിട്ട് ആളുകൾ വളരെയധികം സാമ്പത്തിക ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ ഇടവകയിൽ നിന്നും ഏതാണ്ട് 8-10 വർഷക്കാലം ഉള്ള പിരിവുകളും എല്ലാം എടുത്ത് അതുപോലെ പുറം ലോകവുമായിട്ടുള്ള ആളുകളുമൊക്കെയായിട്ട് അച്ഛനുണ്ടായിരുന്ന ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനോഹരമായി മാതാവിൻ്റെ നാമത്തിൽ ഇവിടെ ഒരു ദേവാലയം പണിയുകയും മാതാവിനൊരു പ്രത്യേക പ്രത്യക്ഷം അച്ഛൻ ഇവിടെ കാണുകയും ചെയ്തു. കടൽമാട്ടമ്മ എന്നുള്ള നാമധേയത്തിൽ അച്ഛൻ ഈ ദേവാലയത്തെ വളരെയധികം അനുഗ്രഹപ്രദമാക്കി തീർത്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാലവും അഭിമാനിക്കാൻ തക്ക ഒരു വകയാണുള്ളത്. പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് മാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥത്താൽ മക്കളെ കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ചിരിക്കുന്ന ദമ്പതിമാരെ നിരവധി ദമ്പതിമാരെ മാതാവിൻ്റെ മധ്യസ്ഥം അച്ഛൻ പ്രാർത്ഥന വഴി അനുഗ്രഹിച്ചിട്ടുണ്ട് മാതാവ്. അതുപോലെ തന്നെ രോഗികളായിരിക്കുന്ന 100 കണക്കിന് ആളുകൾ അച്ഛൻ ഇവിടെ ഇരുന്ന നിരവധി വർഷങ്ങളിൽ വളരെയധികം പ്രസിദ്ധമായിരുന്നു ഈ ദേവാലയം. രോഗികൾ ഒത്തിരിയേറെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും അച്ഛനെ ഇവിടെ വന്ന് കാണുകയും മാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം വഴി 100 കണക്കിന് ആളുകൾക്ക് ഈ ദേവാലയത്തിൽ നിന്ന് മാതാവിൻ്റെ മധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. ആ വസ്തുത ഇന്നും നിലനിർത്തിക്കൊണ്ട് തന്നെ മാതാവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു അനുഗ്രഹം ഈ പ്രദേശത്തിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി എന്നുള്ള കാര്യം വളരെയധികം ഞങ്ങൾക്ക് വളരെ ആത്മാഭിമാനത്തോടു കൂടെ ഇന്നും ഓർക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബഹുമാനപ്പെട്ട വിജയനേച്ചൻ്റെ കാലത്താണ് MSMI സഭയുടെ ഒരു ശാഖ കടൽമാട് ഇടവകയിൽ സ്ഥാപിതമായത്. അച്ഛൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇവിടെയുള്ള ജനം മുഴുവൻ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ബലിയർപ്പിച്ചപ്പോൾ
ജനത്തിന് അത് വലിയൊരു അനുഭവമായിരുന്നു. കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയിലുള്ള ആഴമായിട്ടുള്ള ആ സ്നേഹവും അവർക്ക് ഒത്തിരിയേറെ ബോധ്യമായി. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ സംഗീതം ഈ ഇടവകയിൽ ജനങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. കടൽമാട്ടമ്മയും ഇടവക സമൂഹവും ഈ വൈദികൻ എന്നും ഏറെ പ്രിയങ്കരമാണ്. കടൽമാടിനെ പറ്റി അച്ഛനും ചിലത് പറയാനുണ്ട്. ഞാൻ ചെന്നപ്പോൾ ഒരു മുറി പോലെ ഒരു കെട്ടിയടച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ കിടക്കാനായിട്ട് കട്ടിലോ അതൊന്നുമില്ല, ഒരു കയറ്റുവായലൊക്കെ കിടന്നു. ഭയങ്കര തണുപ്പും മഴയുള്ള കാലമായിരുന്നു. അതുകൊണ്ട് പിന്നെ കൈക്കാരന്മാർ കുറേ പലക ഉണ്ടെന്ന് അതിലിട്ട് കിടന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം പലകയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കട്ടിൽ പോലെയാക്കി പിന്നെ അതിൽ കിടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഏതായാലും ഒരു കൊല്ലമുണ്ട്. പള്ളിപ്പറമ്പിൽ കുറേ താന്നി മരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിസ്സാര വിലക്കാക്കേണ്ടി വന്നാലും ബാക്കി വെച്ചെങ്ങനാലും 86 യൂണിറ്റ് ചെന്ന് 87 ആയപ്പോഴത്തേനും താമസിക്കാനുള്ള കിട്ടമായി. അത് കഴിഞ്ഞിരിച്ച് അങ്ങോട്ട് താമസമൊക്കെ മാറ്റി. അപ്പോഴാണ് പിതാവിന് തോന്നുന്നത് പിന്നെ പള്ളിപ്പണി തുടങ്ങിയാൽ തീരുമായിരിക്കും എന്നൊരു തോന്നൽ വന്ന്. അങ്ങനെ 88-89 തുടങ്ങി 7 വർഷം കൊണ്ട് 95 പണി പൂർത്തിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് തൊടുപുഴ, പാല, കുഞ്ഞാറ് ഈ സ്ഥലങ്ങളെല്ലാം പിരിവിന് പോയി. അങ്ങനെ പിരിവൊക്കെ നടത്തി കൊടുക്കൽ ഞാൻ നേരത്തെ ഇരുന്ന ചുങ്കക്കുന്നിൽ പോയി എങ്ങനെ നാട് നിങ്ങളെ നടന്ന് പിടിയെടുത്ത്. അന്നൊക്കെ 25 രൂപ കിട്ടിയാലും വലിയ കാര്യമായിരുന്നു ഈ 80-90 അങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെയായാലും പള്ളി പണി പൂർത്തിയാക്കി. പിന്നെ സൈഡിൽ കാണുന്ന കീബോർഡിൻ്റെ ഇതൊക്കെ നമ്മുടെ മേസ്തിരി ഇർഫാൻകാരനായിരുന്നു. അത് മണലേല ഇങ്ങനെ അതിങ്ങനെ കട്ടകളൊക്കെ അണിച്ചു കൊടുത്ത് പുള്ളി അത് ഭംഗിയായിട്ട് അവിടെ ചെയ്തു. ആരംഭകാലത്തെല്ലാം അവിടെയുള്ള പാട്ട് പാടാൻ അറിയാവുന്ന മിക്കവാറും പിള്ളേരൊക്കെ പാട്ട് പഠിക്കുക, സംഗീതം പഠിക്കാനും വരുമായിരുന്നു. പാട്ടിൽ പള്ളി എന്നിട്ട് പാട്ടും. പള്ളി പാട്ടെന്ന് പറയുന്ന കൊയറെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ആൾക്കാർ ഇല്ല. അവരെ ലീഡ് ചെയ്യാൻ തുടങ്ങും എല്ലാവരും. വലിയ അപ്പാപ്പന്മാരും അല്ലെ കുഞ്ഞു പിള്ളേരും വരെ ഒന്നിച്ചങ്ങ് പാടുകയാണ്. അത് ഈ സൺഡേ സ്കൂളിൽ വിസിറ്റിനൊക്കെ വരുന്ന കേന്ദ്രത്തിലെ ഡയറക്ടർമാർക്ക് വളരെ ആസ്വദിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ എല്ലാവരും ഒരു സഹകരണം, ഈ എല്ലാവരും കൂടെ പാടി കുർബാന ഇല്ലുമ്പോൾ അതിൻ്റെ പ്രത്യേക ഗുണമുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ സ്ഥിതിഗതികൾ. ആയിരത്തി 1997 വിജയനച്ഛൻ മാനന്തവാടിക്കടുത്ത് ദ്വാരകയിലെത്തുന്നത്. തോണിച്ചാൽ ഇടവകയുടെ ഭാഗമായിരുന്ന ദ്വാരകയെ സ്വതന്ത്ര ഇടവകയായി ഉയർത്തുന്നതിൽ വിജയനച്ഛൻ വഹിച്ച പങ്ക് തീർച്ചയായും സ്തുത്യർഹമാണ്. ഇന്ന് മാനന്തവാടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തലയുയർത്തി നിൽക്കുന്ന ഒരു ദേവാലയമെന്ന് എല്ലാവരും പറയുന്ന അഭിമാനകരമായ, ഇടവകക്കാർക്ക് മുഴുവൻ അഭിമാനകരമായ ഒരു ദേവാലയം വിജയനച്ഛനിവിടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി എന്നുള്ളതാണ്. ഇന്നും ഇത്രയേറെ ഭംഗിയുള്ള ഒരു ദേവാലയം ഈ പരിസരത്തുണ്ടാവുകയില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികളിലുള്ള താല്പര്യവും പ്രാഗൽഭ്യവും ഒരുപക്ഷെ കലാപരമായിട്ടുള്ള സംഗീതം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കലയോടുള്ള താല്പര്യവുമൊക്കെയാണ് ഈ ദേവാലയത്തിന് എടുത്ത് കാണാൻ ഉള്ളത് എന്ന് നമുക്ക് ചിന്തിക്കാം. അച്ഛനോട് വരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ പള്ളിയില്ല, സ്കൂളില്ല,
സ്കൂളിന് ഒരൊറ്റ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്കൂളിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഹാളിലാണ് അന്ന് കുർബാന അർപ്പിച്ചിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, അച്ഛൻ പാട്ട് പാടിക്കൊണ്ട് കുർബാന അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓർഗൻ അൾത്താരെ വെച്ചുകൊണ്ടാണ് അച്ഛൻ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഓർഗൻ അൾത്താരെ വെച്ചുകൊണ്ട് കുർബാന അർപ്പിക്കുക, അച്ഛൻ്റെ ഒരു പ്രത്യേക ഒരു പാട്ടുണ്ട്, പെസഹായുടെ തിരുനാളിൽ എന്ന് പറഞ്ഞ ആ ട്യൂണാണ് അച്ഛന് സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പെസഹായുടെ തിരുനാളിൽ നിന്നുള്ള പാട്ട് ഞങ്ങൾ കേൾക്കുന്നത് തന്നെ അച്ഛൻ വന്നതിന് ശേഷമാണ്. ദ്വാരക ഇടവേയിൽ അച്ഛൻ വന്നതിന് ശേഷമാണ് പെസഹായുടെ തിരുനാളിൽ നിന്നുള്ള കുർബാന ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ അത് ഈ ഇടവകളുള്ള മുഴുവൻ പേരും ബൈഹാർട്ടാക്കി എന്നുള്ളതാണ്. അച്ഛൻ കുർബാന തുടങ്ങുന്നു, അതിനോടൊപ്പം തന്നെ ആൾക്കാരെ ഈ പെസഹായുടെ തിരുനാൾ എന്നുള്ള പാട്ട് മുഴുവൻ ആ കുർബാന തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ അതിൻ്റെ ആ കർണാടിക് സ്റ്റൈലിലുള്ള ആ സ്റ്റൈലിലുള്ള ട്യൂണ് ഇവിടുത്തെ ഇടവക്കാർ മുഴുവൻ അത് ബൈഹാർട്ടാക്കിയിരിക്കുക. അതുപോലെ തന്നെ അച്ഛൻ്റെ കഠിനാധ്വാനം, അതുപോലെ പാട്ടിനോടുള്ള ആ പ്രതിപത്തി, പാട്ടിനോടുള്ള ആവേശം, അതെല്ലാം ഇവിടുത്തെ ആൾക്കാർ 100% ഉൾക്കൊണ്ട് ആണ് ഞങ്ങൾ അച്ഛനോട് സഹകരിച്ച് പോന്നിരുന്നത്. അതുപോലെ തന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ നല്ലൊരു പ്രാർത്ഥനാരൂപിയുള്ളൊരു മനുഷ്യനാണ്. ആര് എപ്പോൾ ഏത് സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് അച്ഛനടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ തലയെ കൈവച്ച് ഒരു പ്രത്യേക രീതിയിൽ ആ പ്രാർത്ഥനയ്ക്ക് അതിയായ ശക്തി ഉണ്ടായിരുന്നുള്ള ഞങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞൊരു ആൾക്കാരാണ് ഞങ്ങളുടെ. ഒരുപക്ഷെ നീണ്ട കാലയളവാണ് അദ്ദേഹം വികാരിയായിട്ട് 2-3 ഇടവകളിലുണ്ടായിരുന്നത്. മറ്റൊരു വൈദികനും അവകാശപ്പെടാനില്ലാത്ത തരത്തിലുള്ള ഒരു കാലഘട്ടം അദ്ദേഹം തൻ്റെ ഇടവകളിൽ ചെലവഴിച്ചിരുന്നു. അത് തന്നെ തെളിയിക്കുന്നത് ഇടവക ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും ഇടവക ജനങ്ങൾക്ക് ജനങ്ങളോട് അദ്ദേഹത്തിനുള്ള സ്നേഹവും ആണ് ഇത് അത് തെളിയിക്കുക. കുട്ടികൾക്ക് സംഗീതത്തോടുള്ള അഭിനിവേശം കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു താല്പര്യം അച്ഛൻ കൂടുതലായിട്ട് എടുത്തിരുന്നു എന്നുള്ളത് വേറെ സത്യം. അതുപോലെ തന്നെ ഇവിടെ സംഗീത കച്ചേരി കൊല്ലത്തിൽ ഒരു ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും സംഗീത കച്ചേരി നടത്താത്ത വർഷങ്ങളില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ പാട്ടിനോട് ഞങ്ങൾക്ക് വളരെയധികം താല്പര്യം, കാരണം ഇതിനെ ഒരു പുതിയൊരു അനുഭവമായിട്ട് ഞങ്ങളങ്ങ് എടുക്കുകയായിരുന്നു. ഇന്നും പഴയ ഇടവുകളുള്ള സ്നേഹം അദ്ദേഹം മറച്ചു വയ്ക്കാതെ എപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്. കാരണം അദ്ദേഹം പോയിട്ടുള്ള ഇടവുകളിലൊക്കെ, വികാരിയായിരുന്ന ഇടവുകളിലൊക്കെ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പ്രവൃത്തികളോ ആത്മീയമോ ഭൗതികമായ ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും സംഗീതം പോലെ തന്നെ നിർമ്മാണ മേഖലകളിലും ആത്മീയ മേഖലകളിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു വൈദികൻ എന്ന നിലയിൽ വിജയനച്ഛൻ്റെ നേട്ടങ്ങൾ സംഗീതവും നിർമ്മാണവും ആത്മീയതയും ഒക്കെ ഒത്തിണങ്ങിയതാണെന്ന് ഏറ്റവും വലിയ സാക്ഷ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. പള്ളിയില്ലായിരുന്നൊരു ബുദ്ധിമുട്ട് ഈ ദ്വാരക ഇടവക്കാർ വല്ലാതെ അനുഭവിച്ചിരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ പുതിയ പള്ളി ഉണ്ടാക്കണം എന്നുള്ളൊരു വല്ലാത്ത ആഗ്രഹം ആൾക്കാരുടെ ഉണ്ടാകുകയും അച്ഛനായിട്ട് 100% പൂർണ്ണമായിട്ടത് നേതൃത്വം ഏറ്റെടുത്ത് ഇവിടെ പള്ളിപണി ആരംഭിക്കുകയും ചെയ്തു. ഈ പള്ളിയാനായിട്ട് വേണ്ടി വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ ഇടവകയിൽ ഓരോ വീടുകളും മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നടന്ന് പോയി ആൾക്കാരതിൻ്റെ ആൾക്കാരുടെ ആ സപ്പോർട്ട് 100% ഉൾക്കൊണ്ട് ആൾക്കാരിൽ നിന്നുള്ള ആ സ്നേഹവും താല്പര്യവും പൂർണ്ണമായിട്ടും ആവാഹിച്ചെടുത്ത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ശരിക്കും പറഞ്ഞാൽ വിജയനച്ഛൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്നത്തെ ദ്വാരക ദേവാലയം, ദ്വാരക വിശുദ്ധ അൽഫോൻസ ദേവാലയം. ഏറെ ശ്രമകരമായിരുന്നുവെങ്കിലും ദൈവപരിപാലനയിൽ അതിമനോഹരമായ ഒരു ദേവാലയവും അനുബന്ധ കാര്യങ്ങളും പടുത്തുയർത്താൻ വിജയനച്ഛന് കഴിഞ്ഞു. ആയിരത്തി 1997 മെയ് 17 ഞാൻ ദ്വാരകയിലെത്തി. അതിനുമുമ്പ് ദ്വാരകയുമായിട്ട് അത്ര പറ്റിയൊന്നുമില്ലായിരുന്നു. അപ്പോഴിവിടുത്തെ വികാരിയായിട്ട് ആണ് വരുന്നതെങ്കിൽ താമസം ഓടിയാന്നൊരു പിടിയില്ലായിരുന്നു. അന്നത്തെ പിതാവ് എമാനൽ പിതാവ് ചേർത്തി പറഞ്ഞു, ദ്വാരക നമ്മുടെ ഒരു രൂപതയുടെ കേന്ദ്രമാണ്, ഇവിടെ നല്ലൊരു പള്ളി വേണം, പള്ളിമുറി വേണം, സെമിത്തേരി വേണം. അത് നേരിട്ട് പറയുകയും എഴുതി അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ കടലമാട്ടായിരുന്നപ്പോൾ 16 വർഷമായിട്ടൊരു മനുഷ്യൻ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. അത് പിതാവ് നോക്കിയപ്പോൾ അത്ര ഇഷ്ടപ്പെട്ട അറിഞ്ഞുകൂടാ, ഇതെന്താ ഇയാളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നു ചോദിച്ചു. അപ്പം അന്ന് ഞരളക്കാട്ട് പിതാവ് അന്ന് ഞരളക്കാട്ട് VG ആണ് ഞരളക്കാട്ട് അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ പറഞ്ഞു ദ്വാരക വന്നിട്ട്. ഞാൻ വിചാരിച്ച 18 വർഷം കഴിഞ്ഞപ്പം എൻ്റെ പണിയൽ പരിപാടിക്ക് തീർന്നെന്ന്. പിന്നീട് ഇവിടെ വന്ന് 12 വർഷക്കാലം ഇവിടെ ഇരുന്നു. അപ്പം അങ്ങനെ 30 വർഷം തുടർച്ചയായിട്ട് പള്ളി പണി, പള്ളിമുറി പണി, സെമിത്തേരി പണി, അങ്ങനെയൊക്കെയായിരുന്നു. ആദ്യം പണിത് സെമിത്തേരി, കാരണം ഇവിടുന്ന് ആൾക്കാരെ 2-3 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ 2 കിലോമീറ്റർ തോണിച്ചാലിലേക്ക് നടന്ന് അവിടെയായിരുന്നു നടക്കിരുന്നത്.
അപ്പം ആ മെയിൻ റോഡിൽ കൊണ്ടുള്ള പ്രദർശനം ഒരു സുഖമില്ലെന്ന് തോന്നി. അപ്പോൾ ഏതായാലും ആദ്യമായിട്ട് തന്നെ ചെമ്മിത്തേരി ഇങ്ങനെ കൊടുത്തു. അത് പിതാവിന് വളരെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് പള്ളി പണിയുടെ കാര്യം. പള്ളി പണിയാൻ അന്ന് ഇവിടെ ചുറ്റുപാടൊന്നുമില്ല. ഇപ്പോൾ പള്ളിയൊന്നും പണിയേണ്ട. പള്ളി അവിടുന്ന് തോണിച്ചാലിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ് ഇടവേ. ഇവിടെ മാറ്റുമ്പം പിതാവ് അന്നത്തെ പിതാവ് തുങ്കിൽ പിതാവ് പറഞ്ഞിരുന്നു ഇവിടെ പള്ളി പണി പള്ളിയൊക്കെ ഉണ്ടായിക്കോളും, നിങ്ങളൊന്നും പിടിക്കാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ആ പക്ഷേ പള്ളിയൊന്നും ആയില്ല, രണ്ടു കൊല്ലമായിട്ടും പള്ളിയുടെ കാര്യമൊന്നും ആയില്ല. അപ്പോൾ എമാലിപ്പ ആ പറഞ്ഞവരൊക്കെ പോയില്ലേ, ഇനി നമുക്ക് പണിയാമെന്ന് പറഞ്ഞങ്ങനെ അങ്ങനെ അങ്ങ് തുടങ്ങിയതാണ് ഈ പള്ളി പണി. അത് 7 വർഷം നീണ്ടു. ആരാധനാക്രമങ്ങൾ ഏറെ സംഗീതാത്മകമാക്കാൻ അച്ഛന് കഴിഞ്ഞിരുന്നു. ഇത് ജനങ്ങൾക്കേറെ പ്രിയങ്കരവുമായിരുന്നു. കുർബാന ചെല്ലുമ്പോഴും ഞാൻ ഓർഗൻ വായിച്ചുകൊണ്ട് കുർബാന ചെല്ലു. ഈ കണ്ട കാലമെല്ലാം അങ്ങനെ ആൾക്കാരുടെ അടിയിൽ ഓർഗൻ വെച്ചിട്ടുണ്ടാകും, അത് ആരും കാണുകയില്ല, ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. അപ്പം എനിക്ക് കയ്യെത്തി കിട്ടിയാൽ മതി, നോക്കേണ്ട കാര്യമില്ല. ഇപ്പോഴും ഞാൻ ഹാർമോണിയൊക്കെ മൂടിയിട്ട് വായിക്കുന്നതിൻ്റെ രഹസ്യം ഇങ്ങനെയാണ്, ആരും സൂത്രത്തിൽ കണ്ടുപഠിക്കരുത്. അത് പഠിക്കാൻ വരുന്നവരെ പഠിപ്പിക്കും, പക്ഷേ സൂത്രത്തിൽ പഠിക്കായിരിക്കും വേണ്ടത് മൂടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ കീ കാണാതെ വായിക്കുന്നതെങ്കിൽ ചിലർ ചോദിക്കും. അപ്പോൾ അതൊക്കെ അങ്ങനെ വായിക്കാം, സ്ഥിരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ താമസം ആദ്യം പാസിട്ടുണ്ടല്ലായിരുന്നു ഇവിടെ സ്ഥലം വന്ന്, പിന്നെ താമസം ഈ സ്കൂളിൻ്റെ ഒരറ്റം ഈ കിച്ചൺ ഉണ്ടാക്കിയപ്പോഴതിന് മേലെ കുറേ സ്ഥലം കിട്ടി. അവിടെ ഞാൻ ഒരു നല്ല മുറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ താമസം തുടങ്ങി. അപ്പോഴേ UP LP സ്കൂളിൽ മുതലുള്ള പിള്ളേർ, 4ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിനും ഇടയ്ക്കുള്ള പിള്ളേർ സംഗീതം പഠിപ്പിക്കൽ എന്നൊരു ശീലം ടീച്ചർമാർ പിള്ളേരെ കൊണ്ടുവരും. അങ്ങനെ സംഗീതം പഠിപ്പിക്കൽ ഇവിടുത്തെ കുറച്ച് പിള്ളേർക്ക് അന്ന് സംഘഗാനത്തിനും ദേശഭക്തി ഗാനത്തിനുമൊക്കെ സമ്മാനം വാങ്ങിച്ചിരുന്നു ഈ സബ്ജക്റ്റിലൊക്കെ. പിന്നെയും ഹൈസ്കൂളിലെ പിള്ളേരും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഹൈസ്കൂളിലെ പിള്ളേർ സംഘഗാനം പഠിച്ച് ഇവിടെ ജില്ലയിൽ 1ാം സ്ഥാനത്തെത്തി. അതിനപ്പുറത്തോട്ട് പോയില്ല. പിന്നെ TTAയിൽ പഠിക്കുന്ന കുട്ടികളെ പഠിച്ചാണ് സംഘഗാനം സ്റ്റേറ്റിൽ 1ാം സമ്മാനം വാങ്ങിച്ചെടുത്തത്. സപ്തസ്വരമധുരമായി ഉണരു തുയിലുണരു, സപ്തസ്വരമധുരമായി ഉണരു തുയിലുണരു, ഉണരുണരുണരുണരുണരു ഉണരു. തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, കാട്ടിലെ പാൾമുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമോഹിനി, വന്നാലും കാട്ടിലെ പാൾമുളം തണ്ടിൽ നിന്നു പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ, നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു, നിനക്കായി സർവവും ത്യജിച്ചൊരു ദാസൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു, കാട്ടിലെ പാൾമുളം തണ്ടിൽ നിന്നു പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ. വിശുദ്ധ അൽഫോൻസാമയുടെ നാമത്തിലുള്ള ഈ പള്ളിക്ക് സമീപം ദ്വാരക UP സ്കൂളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും വിജയനച്ഛനാണ്. ദ്വാരക AUP സ്കൂളിൻ്റെ ചരിത്രത്തിൽ എന്നും സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് വിജയനച്ഛൻ്റേത്. ഈ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇത്രമേൽ വളരാൻ ഇടയാക്കിയത് അച്ഛൻ്റെ സേവന സന്നദ്ധതയും ആത്മാർത്ഥതയുമാണ്. മാനന്തവാടി രൂപത കോർപ്പറേറ്റിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായ ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയിൽ
വിജയനച്ഛൻ്റെ സംഭാവന എന്നും സ്മരിക്കപ്പെടേണ്ടതാണ്. ഇന്ന് ഈ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അനുഭവിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ ഗുണഫലങ്ങൾ അച്ഛൻ്റെ ത്യാഗപൂർണമായ സേവനത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. ഈ സ്കൂളിനെയും ഈ പള്ളിയെയും ഒക്കെ രൂപപ്പെടുത്തി ഈ ദ്വാരക പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. അദ്ദേഹം പള്ളി സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങളിലും അനുദിനം ശ്രദ്ധിക്കുകയും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ അച്ചടക്കം, അതുപോലെ തന്നെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പെരുമാറ്റം, ടീച്ചേഴ്സിൻ്റെ പെരുമാറ്റം, അങ്ങനെ മുഴുവൻ കാര്യങ്ങളിലും ഓരോരുത്തരിലേക്കും അച്ഛൻ്റെ ശ്രദ്ധ ചെന്നിരുന്നു. അതിൻ്റെ ഫലമായി അച്ഛൻ ആദ്യമേ ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ, രണ്ട് ചെറിയ ഓടിട്ട കെട്ടിടങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്, ഇതിൻ്റെ ഈ ഭൗതിക സാഹചര്യങ്ങളെ അച്ഛൻ വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ കാണുന്ന ഈ നിലയിലുള്ള, അതായത് വയനാട് ജില്ലയിലെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഒന്നാണ്, യു പി സ്കൂളുകളിൽ ഒന്നാണ് ഈ ദ്വാരക AUP സ്കൂൾ. 1115 കുട്ടികളാണ് ഇന്നിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികളെ ഉൾക്കൊള്ളുന്ന ഈ സ്ഥാപനത്തിന് നല്ല രീതിയിലുള്ള ഭൗതിക സാഹചര്യം ഉണ്ടാകണമെന്ന് മുൻകൂട്ടി കണ്ട് അദ്ദേഹം ഒരു 10-11 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ തന്നെ സ്കൂളിനെ സ്വന്തം ആത്മാവിനെ പോലെ സ്നേഹിച്ച് ഓരോ തരിയിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്പർശനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരവിരുത് പ്രകടമാകത്തക്ക രീതിയിൽ അദ്ദേഹം ഈ ബിൽഡിംഗ് രൂപകൽപ്പന ചെയ്യുകയും അതുപോലെ തന്നെ ജൂബിലി മെമ്മോറിയൽ സ്റ്റേജ് ഉണ്ടാക്കുകയും അതുപോലെ ഇവിടെ ഒരു കുന്നിൻ പ്രദേശമായിരുന്നു നമ്മൾ കാണുന്ന ഭാഗം, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുകയും അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോമ്പൗണ്ടിൽ കയറിയാൽ ഇവിടെ നിന്ന് തന്നെ മുഴുവൻ കാര്യങ്ങളും ചെയ്യാത്തക്ക രീതിയിൽ ടോയ്ലറ്റ് കോംപ്ലക്സ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു സാധകന്റെ സഞ്ചാര വഴികൾ പലപ്പോഴും നമുക്ക് അജ്ഞാതമാണ്. ഇടവക ശുശ്രൂഷയിലും ഗാനസാധനയിലും ഒരുപോലെ യേശുവിന്റെ പാതയിൽ ചരിക്കുന്ന ഈ വൈദികൻ പൊതുസമൂഹത്തിനും സഭയ്ക്കും ഒരു മാതൃക തന്നെയാണ്. ഞാൻ 6 വർഷം മുമ്പേ തന്നെ റിട്ടയർമെൻ്റ് ചോദിച്ചു വാങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, സംഗീതത്തിൽ ഞാൻ കാര്യമായിട്ടൊന്നും പള്ളിപണി കൊണ്ട് 30 വർഷക്കാലം ഇങ്ങനെ പള്ളിപണി, പള്ളിക്കുടം പണി, സിമിത്തേരി പണി, പിന്നെ അച്ഛന്മാർ താമസിക്കാനുള്ള സ്ഥലം, ഇതെല്ലാമാണ് ഇതുകൊണ്ട് ഇതെങ്ങനെ അത്ര ആയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടില്ല. തന്നെയല്ല, ഈ രാഗസുധാരണം എന്ന് പറയുന്ന ഒരു KT രവീന്ദ്രൻ സാറിൻ്റെ ഒരു സംഗീത ഗ്രന്ഥം, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വിണർത്തരങ്ങളെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഒരു തീഷ്ണതയായി. അപ്പോൾ ഞാനിത് കിട്ടാതിരുന്നത് ഏതാണ്ടറിയാമായിട്ടിട്ട് കിട്ടാവുന്ന ചില തമിഴിൽ നിറഞ്ഞിട്ട സംഗീതങ്ങളൊക്കെ ഡോക്ടർ ബാലമുരളിയുടെ 72 വിണർത്തരങ്ങൾ തുടങ്ങിയ രാഗമാലിക കേട്ടു. MS സുബ്ലക്ഷ്മി പാടിയിരിക്കുന്ന മഹാവൈദ്യനാഥ ശിവൻ്റെ പാട്ട് കേട്ടു. അപ്പോൾ ഇത് കേട്ടിട്ട് നമുക്ക് ഈ വിദ്യാർത്ഥിക്ക് ഒരു അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുള്ള രാഗങ്ങളൊക്കെ ഐഡിയ കിട്ടാനുള്ള സാധ്യതകൾ, അതുകൊണ്ട് തന്നെ ബേസിക്കായിട്ട് വളരെ ലളിതമായ രീതിയിൽ അത് അവതരിപ്പിക്കാനുള്ള ശ്രമം 4-5 വർഷമായിട്ട് അത് തുടങ്ങി. അതങ്ങനെ വരുമ്പം അതിനുവേണ്ടി ആണ് പ്രധാനമായിട്ടും വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തത്. ഈ വിവാദി മേളങ്ങൾ എന്ന് പറയുന്ന മേളങ്ങൾ പലതും നല്ല ഭംഗിയുള്ള മേളങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ചങ്കാരധ്വനി എന്ന് പറയുന്നത്, അതെന്താണെന്ന് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ചങ്കാരധ്വനി എന്നൊക്കെ പാടുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. വേറെ ചില കാരണം, ഇപ്പോൾ കാന്താമണി, കാന്താമണി കാന്താമണി കാന്താമണി, അങ്ങനെ കേൾക്കാൻ ഭംഗി ഒത്തിരി രാഗങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനതൊന്ന് സിമ്പിളായിട്ട് അവതരിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ, മലയാളികളെ കേട്ട് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. കനകാംഗി രാഗോ കനകാംഗി നദരേ നായ Yeah.
പാടിക്കഴിഞ്ഞാൽ രാഗത്തിനൊരു സുഖം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വെങ്കട നമുക്ക് ഈ സ്വരൂപ മർദ്ദനം എന്ന് പറയുന്നത് ഈ സ്വരങ്ങൾ തമ്മിൽ ബന്ധിച്ചങ്ങോട്ട് ആ രീതിയിൽ പാടിക്കഴിയുമ്പം അത്ര തന്നെ ഒരു വിഷമം തോന്നുകയില്ല. പിന്നെ ഇതിൽ ഗീതങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കീർത്തനങ്ങളൊക്കെ അതിൻ്റെ അഭാവത്തിലാണ് ഇപ്പോൾ എല്ലാവർക്കും ഇത് പരിചയമില്ലാതെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത തൊട്ട് രണ്ടാമത്തെ രത്നാംഗിയാണ്. രാഗങ്ങളെല്ലാം വിവാദ മീണങ്ങളിൽപ്പെട്ട രാഗങ്ങളാണ്. പക്ഷേ വലിയ നല്ല ജ്ഞാനമുള്ള ആൾക്കാർ പാടിക്കഴിഞ്ഞാൽ ഇതെല്ലാം മറ്റ് നിലവിലുള്ള ധാരാളം ആയിട്ട് പ്രയോഗിക്കപ്പെടുന്ന രാഗങ്ങളും ഒരുപക്ഷെ അതുപോലെയോ അതിലേക്കുള്ള മെച്ചമായിട്ടോ അവതരിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഉപേക്ഷിക്കളയുന്നത് അത്ര ശരിയല്ലെന്ന് എനിക്കൊരു തോന്നലുണ്ട്. Name